ജഗനി എന്താ വിനോദം നീ ഇന്നത്തെ നമ്മളെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഹൗ ടു സ്റ്റഡി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. പഠിക്കുക എന്ന് വെച്ചാൽ അതിനൊരു ടിപ്സുകൾ ഫോളോ ചെയ്താൽ പഠിക്കുന്നത് കുറച്ചും കൂടി സിമ്പിളാവാൻ പറ്റും. ഹൗ ക്യാൻ സ്റ്റഡി ഈസ് എ സിമ്പിളി, നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കുക എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പഠിക്കാലതെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന കാലമെന്ന് വെച്ചാൽ പഠിക്കുമ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ നമ്മൾ കാണാണ്ട് ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യിച്ചോണ്ട കണ്ണാടിയിൽ നോക്കി പഠിക്കും. കണ്ണാടിയിൽ നോക്കി പഠിക്കുമ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കണത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾക്ക് തോന്നും. അപ്പോൾ ഓൾറെഡി നമ്മളെ മനസ്സിൽ നമ്മളെ മൈൻഡിൽ അതെന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു കൊടുത്തത് നമ്മളെ മനസ്സിൽ പതിയും. നമ്മളിപ്പോൾ ഒരാളെ കണ്ടാൽ എന്താണ് നമ്മൾ സംസാരിച്ചത് പതിയല്ലോ, അതുപോലെ എങ്ങനെയാണ് പതിയും. അപ്പോൾ ചിലവരെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, കാണാണ്ടിരുന്ന് പഠിച്ചിട്ട് മാർക്ക് കിട്ടും. അപ്പോൾ അടുത്ത് വിവേകമൊക്കെ ചെയ്തത് അങ്ങനെയാണ്, നന്നായിട്ട് കാണാണ്ട് പഠിക്കും എന്നിട്ടോ എനിക്ക് പി ജിയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയും പഠിക്കുക. പഠിക്കുന്നത് ഇപ്പോൾ ഏത് രീതിയിലായാലും കുഴപ്പമില്ല, പഠിക്കുന്നതിനൊരു ടിപ്സ് ഫോളോ ചെയ്താൽ മതി. പഠിക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു അന്തരീക്ഷത്തിലായിരിക്കണം, നമുക്ക് വേണമെന്നുള്ളൊരു വിചാരത്തോടെ പഠിച്ചാൽ നമുക്ക് ഏതാ കിട്ടുക, നമ്മൾ സങ്കടപ്പെട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചത് മുതൽ നമുക്ക് കിട്ടും. ഏത് സബ്ജക്റ്റ് ആകുമ്പോൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ചിട്ട് വ്യക്തമായി മനസ്സിലാക്കണം. അതിപ്പോൾ സ്കൂളിൽ പറയുകയാണെങ്കിൽ സ്കൂളിൽ എന്താണ് പറയണത്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡൗട്ടുകൾ വരില്ല. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളായ കൂട്ടുകാരികളോട് ചോദിച്ചു നോക്കുക. അപ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്യാണ്ടാവുമ്പോഴാണ് എക്സാമൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ബുദ്ധിമുട്ട് വരാനല്ലോ സാധ്യത. എന്ന് വെച്ചാൽ നന്നായി പഠിച്ചിട്ട് അങ്ങനെ ആയതല്ല എങ്കിലും ഞാനൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് സംസാരിച്ചിട്ട് പഠിച്ചതാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലാണ് എൻ്റെ മനസ്സിൽ അത് കയറുമല്ലോ. ഓരോ ആൾക്കാർക്ക് ഓരോ വ്യത്യസ്ത, ചിലവർക്ക് അത് കാണാണ്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് അവരുടെ മൈൻഡിൽ അത് കയറാൻ പറ്റുമല്ലോ. അപ്പോൾ പല രീതികളാണ്, അപ്പോൾ പലതായ ടൈമുകൾ അതിൽ പഠിക്കാൻ കൃത്യമായ ടൈം നമ്മൾ മനസ്സിലുറക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളാണ്. രാത്രി സമയങ്ങളിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലവർ എന്ന് പറഞ്ഞാൽ ആ കാര്യം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. ചിലവർക്ക് ഇംഗ്ലീഷ് നന്നായി അറിയണ്ടെങ്കിൽ നമ്മളൊന്ന് എന്ത് ചെയ്താൽ മതി, മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് അത് ഇംഗ്ലീഷിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇംഗ്ലീഷിലാക്കുക, മലയാളത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് അത് ഇംഗ്ലീഷ് ആക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ അപ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അതൊക്കെയാണ് മെയിനായിട്ട് ഒരു എക്സാമിന് പോകുമ്പോൾ എക്സാമിന് മെയിൻ ടീച്ചർ നോക്കുകയാണ്. നമ്മളെ തുടക്കത്തിൽ എന്താണ് നമ്മൾ എക്സാം അത് ആ വിഷയത്തെ ഒരു സബ്ജക്റ്റ് 2 മാർക്കാണെങ്കിൽ തുടക്കത്തിൽ എന്താണ് എഴുതിയിരിക്കണതെന്ന് അവർ നോക്കുമല്ലോ. അവർ മൊത്തമായിട്ട് ഒരിക്കലും വായിച്ചു നോക്കില്ല. എന്നങ്ങനെ ഒരുപാട് പേപ്പറുകൾ അവർക്ക് എക്സാമിൻ്റെ നോക്കാണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, അവരത് തുടക്കത്തിലല്ലേ നോക്കും, അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വിലയിരുത്തിയിട്ടാണ് അവരെന്ത് ചെയ്യുക, മാർക്ക് ഇടുക. അപ്പോൾ തുടക്കം എങ്ങനെയാണോ, തുടക്കം മനോഹരമായാൽ ഒടുക്കം മനോഹരമാണെന്ന് പറയുന്നു. അതുപോലെ തുടക്കം നന്നാക്കാം, തുടക്കത്തിൽ ആ വിഷയത്തിനെ നന്നായിട്ട് അതിനെക്കുറിച്ച് എഴുതുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ബാക്കിലേക്ക് അങ്ങനെ നോക്കണതൊന്നും പ്രത്യേകിച്ച് അവർ നോക്കില്ല, കാരണം ഒരുപാട് പേപ്പറുകൾ നോക്കണ്ടല്ലേ അങ്ങനെ ആകുമ്പോഴാണ്. അപ്പോൾ ഈ ടിപ്സാണ് മെയിനായിട്ട് നോക്കേണ്ടത്. രാത്രി സമയങ്ങളിൽ ഉറക്കമൊഴിച്ച് പഠിക്കുന്നതൊക്കെ നല്ലതാണ്, ഒരു 12 മണി വരെ ടൈമിലൊക്കെ ഇത് പഠിക്കണത് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ടൈം ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യണം, നമ്മളെ മനസ്സിൽ നിൽക്കണം. അപ്പോൾ അങ്ങനെ ആവുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ മറ്റാൾക്കാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവുമ്പോൾ അവരിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമ്മളെന്താണ് സെൽഫായിട്ട് നമ്മളൊരു റൂമിൽ ഇരുന്നിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ നിലയിലെത്താനൊക്കെ കഴിയണ്ടാവും. പഠനം ഒരു പരിശ്രമമാണ്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തിൽ എന്താണ് നമുക്ക് വിജയത്തിന് കാരണമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നന്നായി പഠിക്കുക, പഠിക്കുന്നവർ നന്നായി പഠിക്കുക. അതുപോലെ ക്രിക്കറ്റ് ഫുട്ബോളിലൊക്കെ കമ്പുള്ളവരാണെങ്കിൽ അതെന്ത് ചെയ്യുക, അത് നന്നായിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല വരട്ടെ. താങ്ക് യു.